ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിൻഹാസ് വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ്. വീട്ടിൽ തന്നെ എളുപ്പമായി ഉണ്ടാക്കാൻ പോകുന്ന പൊറോട്ട. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ, ലേറ്റസ്റ്റ് ആയിട്ടിടുന്ന വീഡിയോ എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ മൈദയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, എന്നിട്ട് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നന്നായി മാവ് ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായി ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് വേണം വെള്ളം ആഡ് ചെയ്യാൻ. എല്ലാം കൂടെ ഒരുമിച്ച് കെട്ടി ഒഴിക്കരുത്. പിന്നെ നമ്മൾ ഈ പൊറോട്ടയ്ക്ക് മെയിനായിട്ട് നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നില്ല, പിന്നെ സോഡാപ്പൊടി അതൊന്നും ആഡ് ചെയ്യുന്നില്ല. വെറും മൈദാമാവും വെള്ളവും ഉപ്പും എണ്ണയും ഇത്രയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മാവ് ഇത് ഈ ഒരു പരുവത്തിലാകുന്നവരെ ഒന്ന് നന്നായി അയച്ചു കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ മാവ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ കണ്ടോ, കുത്തിയപ്പോൾ തന്നെ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി പിന്നെ ഒന്ന് നന്നായി കുഴച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഇപ്പോൾ ദേ മാവ് പിന്നെ ഒന്ന് നന്നായി അയക്കുകയാണ്. അയച്ചത് ഈ ഒരു പരുവം വരെ നമ്മളൊന്ന് അയച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു 1/2 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവ് നല്ലപോലെ പിന്നെയും സോഫ്റ്റ് ആകും. 1/2 മണിക്കൂർ ഇതാ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോരോ ബോൾസായിട്ട് മാവിനെ മാറ്റാം. ഇത് ഇത്രയും വലിപ്പത്തിലുള്ള ബോൾസാക്കി മാറ്റാം. ഈ ഒരു വലിപ്പത്തിൽ വേണം എടുക്കാൻ. അങ്ങനെ നമ്മുടെ ഇരിക്കുന്ന മാവിനെ എല്ലാം നമ്മൾ സ്മോൾ ബോൾസാക്കി എടുക്കുകയാണ്. നമ്മളിപ്പോൾ എല്ലാ ബോൾസാക്കി എടുത്തിട്ടുണ്ട് മാവിനെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ എല്ലാത്തിനെയും ഒന്ന് പരത്തിയെടുക്കണം. 1 കിലോ മാവിൽ നമുക്ക് 25 പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഇതിനെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലകി എടുത്തു, ചപ്പാത്തിയൊക്കെ പരത്തുന്ന പലകി എടുത്ത് അതിനകത്തേക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മാവ് ഓയിലിൽ മുക്കിയിട്ട് പരത്തുകയാണ്. ഇത് കറക്റ്റ് ഷേപ്പൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, റൗണ്ട് ഷേപ്പ് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഷേപ്പ് നല്ലപോലെ ഇതൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചെറുതായി ഒന്ന് മടക്കിട്ടെടുക്കണം. പരത്തിയതിന് ശേഷം ഇതിനകത്തേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. പരത്തിയതിന് ശേഷം ആ ഫ്രണ്ട് പോർഷനിൽ ഫുൾ ഓയിൽ അപ്ലൈ ചെയ്യണം. ബാക്ക് പോർഷനിൽ നമ്മൾ നേരത്തെ ആ പലകയിൽ എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലെ മടക്കിട്ടെടുക്കണം. മടക്കിട്ടെടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇതിപ്പോൾ ഒന്ന് അടുക്കിട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്ത ഒരു പൊറോട്ട എടുക്കുകയാണ്, പൊറോട്ടയുടെ മാവ് എടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനകത്തേക്ക് പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുക. ദെൻ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക, മടക്കിയെടുക്കുക. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് പൊറോട്ട ഉണ്ടാക്കുന്നതിൽ. ഇതങ്ങനെ നമ്മളിതൊന്ന് മടക്കിയെടുക്കുകയാണ്. മടക്കിയെടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ ഇതൊന്ന് ചുറ്റിയെടുക്കാം. ഈ പൊറോട്ട മടക്കിയതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ. വലിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇതൊന്ന് ചുറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പൊറോട്ട ചുറ്റിയെടുത്തിട്ടുണ്ട്, പൊറോട്ടയുടെ മാവ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഒരു 15 മിനിറ്റോളം ഇങ്ങനെ ചുറ്റിയെടുത്തത് വെക്കണം. എല്ലാ പൊറോട്ടയും ചുറ്റിയതിന് ശേഷം ഒരു 15 മിനിറ്റ് വെക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ പൊറോട്ടയുടെ മാവും ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓരോന്നായി നമുക്കിനി പരത്തിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഓരോന്നായി ഇത് പരത്തിയെടുക്കുകയാണ്. പരത്തിയെടുക്കാൻ നേരം നമ്മൾ എണ്ണയൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 1 കിലോ മാവിൽ ഒരു 20 പൊറോട്ടയെങ്കിലും നമുക്ക് ഉണ്ടാക്കാം.
ഇപ്പം ഇതുപോലെ ഇത്രയും വലിപ്പത്തിൽ മാത്രമേ നമ്മൾ പരത്താവുള്ളൂ. ഇതിലും വലിയ വലിപ്പത്തിൽ എടുക്കരുത്, കാരണം നമുക്ക് അപ്പോൾ അടുക്ക് കിട്ടത്തില്ല. അതിനുശേഷം പാനൊന്ന് ചൂടായതിന് ശേഷം ഈ പൊറോട്ട ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കുമ്മള വരുമ്പോഴത്തേക്കും നമുക്കതിനെ തിരിച്ചിടാം. ഇപ്പം നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്. തിരിച്ചിട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 10 മിനിറ്റ്, ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം ഈ പോർഷനും കൂടി ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി ഓയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഈ ഒരു ബ്രൗൺ, ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ് വരണം. അതിനുശേഷം നമ്മൾ പാനിൽ നിന്ന് എടുത്തതിന് ശേഷം ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ചൂടോടുകൂടി തന്നെ നമ്മൾ തട്ടിട്ടായ നമ്മൾ ചൂടോടുകൂടി തന്നെ തട്ടിയെടുക്കണം. ഇപ്പം ഞാൻ ചൂടോടുകൂടി തട്ടിയെടുത്തതാണിത്. അതിനുശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി പൊറോട്ട എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ദാ പൊറോട്ട ഇത്രയും സോഫ്റ്റ് ആണ്. ഇത്രയും ഈ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ ഇത്രയും നല്ല പൊറോട്ടയാണ് റെഡി ആയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.